ഇവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒന്നും ഏക്കാറില്ല, അതാണ് ഏറ്റവും. ഇവർക്കൊന്നും ഇപ്പൊ നമ്മൾ പറയുന്ന തമാശയൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. എന്റെ ജോക്സിന് വരെ അവരിട്ടിരിക്കുന്ന പേര് ഡി ജെ എന്നാണ്. ഡാഡ് ജോക്സ്, ഏറ്റവും ചിരിക്കാൻ തോന്നാത്ത ജോക്സ് ഡി ജെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ ഇറക്കിയിട്ടുണ്ട് വീണ്ടും എന്ന് പറയും. എന്തോ പറയാൻ വന്നു അല്ല, കൊറേ ഈ ചളി അതന്നെ അതന്നെ ഫുൾ ടൈം. വീട്ടില് നല്ല മൂഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഇതിനെന്താ എത്ര ചിരിക്കാൻ, എന്ത് ചിരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ അങ്ങ് പോകും. പക്ഷെ ഡാഡി ചെയ്താൽ നമ്മൾ തിരിച്ചില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ, ജോക്ക് മനസ്സിലായില്ല. ചിലവർക്ക് മനസ്സിലാവാറില്ല. അല്ല, ഈ ജനറേഷൻ ഗ്യാപ് ഒരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചില സമയത്ത് പഴയ കാലത്ത്, ഞാൻ കുട്ടിക്കാലത്ത് ഈ ഏങ്ങലടിച്ച് ചിരിച്ച പടങ്ങളൊക്കെ ഇല്ലേ, കോമഡി ചിരിച്ച് ചിരിച്ച് കുറച്ചു നേരമൊക്കെ നമ്മൾ പടം നിർത്തി വെക്കൂലേ ചിരി തീർത്താൽ. അത് ആ സാധനം ഇപ്പൊ ഇടുമ്പോ ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി എന്നെയും നോക്കും, ഇത് എന്താണിത്, ഇതിലെന്തോന്ന് ഇത്ര തമാശ. അതായത് നമ്മൾ വിചാരിക്കും ഇടയ്ക്ക് ഇവരെ പഴയ സിനിമകളൊക്കെ കാണിക്കണം, കാരണം ഇവരെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചില പണ്ടത്തെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോ ഞാൻ പറയും, നിങ്ങൾ ആ പടങ്ങളൊക്കെ കാണണം, അപ്പൊ അറിയാം നമ്മൾ ഈ പറയുന്ന ഓരോന്നിന്റെ റിയാക്ഷൻ. അതെ അതെ. പിള്ളേർക്ക് ശരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് എന്തൊക്കെയാണ്? അതുതന്നെ ഈ സ്റ്റഡീസ് പരിപാടി അല്ലാതെ അപ്പയുടെ ഒരു വഴിയിലേക്ക് തന്നെ ചെറുതായിട്ട് തിരിയാനുള്ള ഒരു വകുപ്പുണ്ടോ? എനിക്ക് മ്യൂസിക്കിലേക്കാണ് പോവാൻ താല്പര്യം. ആണല്ലേ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോള് അപ്പാ കുഞ്ഞ് തന്നെയാണ്, അല്ല അപ്പാ കിഡ് തന്നെയാണ്? കാരണം ഹെയർ ആണെങ്കിലും കേളി ഹെയർ, അപ്പയുടെ കറക്റ്റ് മോക്കും അല്ലെങ്കിൽ മമ്മിയുടെ കറക്റ്റ് മോക്കും കിട്ടിയെന്ന് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എല്ലാരും പറയാറുണ്ട്. ഇവള് അമ്മയെ പോലെയാന്ന് പറയുമ്പോ അവള് ഞാൻ എന്ത് ഇത് ഡാഡിയെ പോലെ ആയി പോയത്. ഇത് ഡി ജെ അല്ല കേട്ടോ, ഇത് കറക്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേര് കൂടുതലും ഇൻസ്റ്റാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? പുതിയ പുതിയ ട്രൈ ഔട്ട് ചെയ്യാനും പുതിയ പുതിയ സംഭവം, റീൽസ് റീൽസ് ഒക്കെ കുറെ വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ട്രെൻഡിങ് വീഡിയോസ് ഒന്നും ഇവരങ്ങനെ ചെയ്യാറില്ല, കൂടുതലും മ്യൂസിക് കവേഴ്സ് ആണ്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം ഓവർഡോസ് ആകുമ്പോഴാണ് പ്രശ്നം നമുക്ക്. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇതിന് അധികമൊന്നും കയറാറേ ഇല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം എൻ്റെ അടുത്ത്, അത് പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് കണ്ടു നോക്കുന്നു പറഞ്ഞാൽ, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതിലേക്കെ പോയാലാണ് അവിടെ എത്തുക എന്ന് അറിയാതെ കുറച്ച് നേരം ഞാൻ തപ്പിപ്പിടിക്കും പോകുന്നത്. ഓ ഇനി ഇത് വന്നിട്ട് വന്ന് രണ്ട് കുത്തിൽ അവിടെ എത്തും. അപ്പം ഞാനിത് പിന്നെ ചില സമയത്ത് എനിക്ക് ആകെ ഇൻസ്റ്റാഗ്രാം നോക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അയാളുടെ പുതിയ പടത്തിൻ്റെ ഇതാണ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാത്രി വന്ന് കിടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ഓക്കെ എന്നാൽ കണ്ടു നോക്കാം. അങ്ങനെ അതെടുത്ത് ചിലപ്പോൾ രാത്രി 11, 11:30 അല്ലെങ്കിൽ 12 അത് ഏതാ നോക്കട്ടെ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ പല്ലവി ദീപക് ദേവ് പച്ചക്കളർ ഉടനെ ഇതെടുത്തിട്ട് ഇവിടെ ഉറങ്ങിയിട്ടില്ല ഇനി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഡോർ തുറന്നിട്ട് ആ ഫോൺ എടുക്കും. നീ ഇപ്പം പച്ച കണ്ട് ഞാൻ, നീ ഓൺലൈൻ ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഫോണൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇരിപ്പുള്ളൂ. എന്നിട്ട് പിന്നെ അതെടുത്ത് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കൊത്തി ചാർജിലിട്ട് അന്ന് പിന്നെ ഞാനിത് മറക്കും. എന്നിട്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ ഇൻസ്റ്റാഗ്രാമിലെ അവസ്ഥ. 2008-09 നമ്മൾ പറയുന്ന സംഭവമാണ് ഇപ്പൊ ദേവഘട്ടം പറഞ്ഞത്. ഞാൻ നോക്കിപ്പോ പച്ച കളർന്ന് ഓൺലൈൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ലേ പച്ച ഒരു കുത്തു വരില്ലേ, അത് തന്നെ. അപ്പൊ അവളുടെ ഫോട്ടോ മുകളിൽ പച്ച. അപ്പൊ ഞാൻ നോക്കാം ഇത് പച്ച എന്താ. അപ്പൊ എനിക്കറിയില്ല ഇവളുടെ അടുത്ത് നോക്കും ഈ പച്ച എന്താ ഇവളുടെ, അത് നമ്മൾ ഓൺലൈൻ ആവുമ്പോ. അപ്പൊ ഇവളിത് പിടിച്ചോണ്ടിരിപ്പാണ് അങ്ങനെ എനിക്കറിയുന്നത്. അതെ, അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഗംഭീരമാണ്. ഇവളാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണല്ലേ, അതുകൊണ്ടാണ്. ആണോ പ്രശ്നക്കാരിയാണോ? പ്രശ്നക്കാരി എന്ന് പറഞ്ഞപ്പോഴേ കയ്യിൽ പിടിച്ചു നിർത്താറായി. നിർത്താറായി ഇനി അദ്ദേഹം പറയരുത്.